നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. പാർവതിക്ക് ആദ്യത്തെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ട് ഇങ്ങനെ ഒരു എക്സാമ്പിള് ചോദിച്ചത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആദ്യേട്ടനാ. എനിക്ക് ആദ്യേട്ടനെ പറ്റി നല്ലത് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ഉറങ്ങാൻ കിടന്നില്ലേ? അമ്മ ചെന്ന് കിടക്ക്. എനിക്ക് ഉറക്കം വരുന്നില്ല. നിനക്ക് പോയി കിടന്ന് ഉറങ്ങരുതോ? നിനക്ക് ഉറക്കം വരുന്നില്ലല്ലേ? അവനെ ഓർത്ത് അനിയന് ഉറക്കം വരുന്നില്ലെങ്കിൽ ഒരമ്മയ്ക്ക് എങ്ങനെ ഉറക്കം വരും? ആദർശ് എന്ത് കാര്യവും നിന്നോട് പറയാറുണ്ടെന്ന് എനിക്കറിയാം. ഈ യാത്രയെക്കുറിച്ച് അവൻ നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. സാധാരണ ദൂരെ എവിടെയെങ്കിലും പോവാണെങ്കിൽ എന്നോട് പറയാറുള്ളതാ. ഇതുമാത്രം ഏട്ടൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നിന്നോട് വേറെന്തെങ്കിലും പറഞ്ഞിരുന്നു എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു സീരിയസ് മാറ്റർ സംസാരിച്ചില്ല എന്നെനിക്ക് ഉറപ്പാ. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ എന്തോ ടെൻഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ത് ടെൻഷൻ? അതെനിക്കറിയില്ല. കാവ്യയുമായിട്ടോ ഈ വീട്ടിലുള്ള മറ്റാരുമായിട്ടോ ഏട്ടൻ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പിന്നെ ടെൻഷൻ അടിക്കാൻ എന്താ കാരണമെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് പിടികിട്ടിയിട്ടില്ല. അത് ഏട്ടന് മാത്രമേ അറിയൂ. എന്തായാലും ഏട്ടൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് ചോദിക്കാം. അമ്മ ചെന്ന് കിടന്നുറങ്ങ. ആദ്യേ കാണാതെ എനിക്ക് ഉറക്കം വരില്ല. നാളെ ആദ്യേട്ടൻ തിരിച്ചു വരും, അല്ലെങ്കിൽ ആദ്യേട്ടൻ എവിടെയാണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അമ്മ ചെന്ന് ഉറങ്ങിക്കോ. അവൻ എവിടേക്കെങ്കിലും പോയതാണോ? ആരുടെയെങ്കിലും ട്രാപ്പിൽ പെട്ടുപോയതാണോ? ദൈവമേ, എന്ത് എന്റെ മോന് പറ്റിയത്? ഒരു പെണ്ണിന്റെയും ആണിന്റെയും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വിശ്വസിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു പങ്കാളിയെ കിട്ടുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ ആദ്യേട്ടനെ കിട്ടിയ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ്. കുടുംബമായി ജീവിക്കാൻ പണമല്ല, നല്ല പേരിനെ ആവശ്യം. പാർവതി ചോദിച്ചില്ലേ ആദ്യേട്ടന് മറ്റൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞ ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ? അങ്ങനെ ഒരു കാര്യം കേൾക്കുന്ന നിമിഷം എന്റെ ഹൃദയം എടുപ്പ് നിലച്ചു പോകും. എന്റെ ആദ്യേട്ടന് സ്നേഹിക്കാനല്ലാതെ ആരെയും ചതിക്കാനാവില്ല. പാർവതി എന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല.
നമുക്ക് പുറത്തേക്കിരിക്കാം. നമ്മളെ കാണാതെ വരുമ്പോ ചിലപ്പോ അഞ്ജലി പേടിച്ചാലോ? ആ ശരിയാ. അതെ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം.